എടോ ഇതുവരെ അവൻ വന്നില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ട് അവനെ പുറത്തു വിടരുതെന്ന്. തന്നെയല്ലേ മോൻ പറഞ്ഞ അതുപോലെ തന്നെ അനുസരിക്കും. എന്താ ബിബി നീ ആകെ തളന്നൊടിഞ്ഞല്ല? അപ്പൊ അന്ത അവിടെ ഇട്ടെ, പോയി കുളിക്കാൻ നോക്കി. മക്കളെ വിഷമിക്കണ്ട, ഇതെല്ലാം പഴയ പോലെയാണ്, സാധാരണഗതിയോ. അപ്പോ നിങ്ങക്ക് സ്കൂളിൽ പോവാം, കൂട്ടുകാരെ കാണാം, ടീച്ചർ എല്ലാരും കാണാം കേട്ടാ. അതോർത്ത് പേടിക്കണ്ട കേട്ടാ. ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഒന്നര വർഷക്കാലത്തോളം നിങ്ങളുടെ അധ്യാപകരാകാൻ ഞങ്ങൾക്കും സാധിച്ചില്ലേ? നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും പുതിയ അറിവ് കിട്ടി, ഞങ്ങളും നിങ്ങളുടെ അധ്യാപകരായി. അതൊക്കെ അപ്പൊ നമുക്ക് ഈ കൊറോണ മൂലമുണ്ടായ പുതിയ അനുഭവങ്ങളല്ലോ. അപ്പൊ നമുക്കുണ്ടായ ഈ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതൊരു പുതിയ വഴിത്തിരിവായിട്ട് മാറണം. നമ്മൾ ഇനി നല്ല രീതിയിൽ പഠനവുമായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഈ മഹാമാരിയിൽ നിന്നും ലോകം മുക്തി നേടും. നമുക്ക് വിദ്യാലയങ്ങളിൽ കടന്നു ചെല്ലാനും അധ്യാപകരോടൊത്ത് സമയം ചെലവഴിക്കാനും കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കാനും വീണ്ടും സാധിക്കും. വിദ്യാലയവും തിരുമുറ്റവും നമ്മളിൽ നിന്ന് മറയാതിരിക്കാൻ ഈ മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് നേരിടാം. വീണ്ടും ഒരു വിദ്യാലയ മുറ്റത്തേക്ക് കാലൂന്നാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്റ്റേ ഹോം സ്റ്റേ സേഫ്.